ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിനന്ദനായ തിരുമേനി വന്യ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഷമ്മാശന്മാരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷമ്മാച്ച അരുണ അവരുടെ മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഷമ്മാച്ചന്റെ വിവാഹ കൂദാശയിൽ നാമെ സംബന്ധിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ കുപ്പായം തന്നെ എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ഈ കുപ്പായം കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കൊതി തോന്നാറുണ്ട്, എത്ര മനോഹരമായിരിക്കുന്നു ഈ കുപ്പായം. പക്ഷേ ഇത് മനോഹരമായി നാം പുറമേ കാണുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു സൂചന മനുഷ്യർക്ക് നൽകുന്നതായ കുപ്പായമാണ്. ചുവപ്പ് അപകടത്തിന്റെ ഒരു അപായ സൂചന കൂടിയാണ്. എന്നാൽ തന്റെ ജീവിതം ദൈവത്തോട് ചേർന്ന് നയിക്കുമ്പോൾ താൻ സ്വീകരിക്കുന്നതായ സഹനങ്ങളുടെ, ത്യാഗങ്ങളുടെ, എല്ലാത്തിനുപരി രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ഈ ചുവന്ന കുപ്പായം ഇവിടെ ധരിച്ചിരിക്കുന്നത്. പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നടത്തുന്ന ഉടമ്പടി സ്വീകരിച്ചവനാണ്. താൻ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. തന്റെ ജീവിതം ദൈവത്തിനായി എന്നേക്കുമായി സമർപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ. അദ്ദേഹം ഇപ്പോൾ ദൈവത്തോട് ചേർന്ന് സഹയാത്ര നടത്തുകയാണ്. തന്റെ ജീവിതം ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ, ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിലുള്ള മനുഷ്യരോടുള്ളതായ കമ്മിറ്റ്മെന്റിനേക്കാൾ ഉപരിയായി ദൈവത്തോട് ഉടമ്പടി ചെയ്തവനാണ്. അതുകൊണ്ട് ലോകത്തെ പ്രതിപ്പെടുത്തുവാനോ മനുഷ്യരെ പ്രതിപ്പെടുത്തുവാനോ അല്ല, അതിലുപരിയായി ദൈവത്തെ പ്രതിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ജീവിക്കേണ്ടവനാണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഐഡന്റിറ്റി സ്വന്തമായി കിട്ടിയ ഐഡന്റിറ്റി അല്ല, ദൈവം അദ്ദേഹത്തിന് നൽകുന്ന ഐഡന്റിറ്റിയാണ്. ദൈവത്തെ ധരിച്ചതുകൊണ്ട്, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുസരിക്കുന്നു, ദൈവത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നു. അപ്പോൾ ഇത് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവത്തെ ധരിക്കുമ്പോൾ ലഭിക്കുന്നതായ ഒരു ഐഡന്റിറ്റിയാണ്. അത് ഒരിക്കലും മറക്കുവാനായിട്ട് ഷമ്മാച്ചന് ഇടയാകരുത്. കുപ്പായം ധരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരുവൻ പുരോഹിതനാകില്ല. അത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് മാത്രമാണ്, ഒരു യൂണിഫോം മാത്രമാണ്. കുപ്പായം ധരിക്കുന്നത് കൊണ്ട് അദ്ദേഹം പുരോഹിതനായി തീരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന്റെ ഭാഗമായി മാറും. എന്നാൽ അതിലുപരിയായിട്ട് താൻ ധരിച്ചിരിക്കുന്ന കുപ്പായത്തെക്കാൾ ഉപരിയായി താൻ സ്വീകരിച്ചിരിക്കുന്നതായ വരം എന്തെന്ന് മനസ്സിലാക്കുന്നത്, താൻ ഏറ്റെടുത്തിരിക്കുന്നതായ നിയോഗം എന്തെന്ന് തിരിച്ചറിയുന്നത്, താൻ ദൈവത്തോട് നടത്തിയതായ ഉടമ്പടിയുടെ ആഴവും അർത്ഥവും പരപ്പും വിസ്തൃതിയും മനസ്സിലാക്കുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ പുരോഹിതൻ. അപ്പോൾ ഈ ലോകത്തെ ചിലപ്പോഴൊക്കെ ഉപേക്ഷിക്കുകയും വെറുക്കുകയും ലോകത്തിൽ നിന്ന് മാറി നടക്കുകയും ചെയ്യേണ്ടി വരും. വ്യത്യസ്തനായി ജീവിക്കേണ്ടി വരും. വ്യത്യസ്തകളെ പാലിക്കേണ്ടി വരും. അതാണ് ലോകത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്രകാരം ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത്, ദൈവവുമായി സഹയാത്ര ചെയ്യുവാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഈ ബഹുമാനപ്പെട്ട ഈ പുരോഹിതൻ. അദ്ദേഹത്തോട് ചേർന്ന് ഒരു സഹയാത്രയ്ക്കുള്ള ഒരുക്കമാണ് അരുണ ഇപ്പോൾ നടത്തുവാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു പുരോഹിതന്റെ കൊച്ചുമകളെന്നുള്ള നിലയിൽ ഒരു പുരോഹിതന്റെ ജീവിതം എത്രമാത്രം ക്ലേശങ്ങൾ നിറഞ്ഞതാണെന്നും ബുദ്ധിമുട്ടുള്ളതാണെന്നും താൻ അനുഭവിക്കുന്നതായ വേദനകളും താൻ കടന്നുപോകുന്ന കനൽ വഴികളുടെ തീപ്പൊള്ളലുകളും എത്രമാത്രമുണ്ടെന്ന് ഒരുപക്ഷെ അരുണയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നിയോഗം സ്വീകരിക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം തന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത കൽപ്പിക്കുവാൻ, വ്യത്യസ്തനായിരിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയണം. ഒരു ഞാൻ പലപ്പോഴും പറയും, ഒരു മദ്ദളം രണ്ട് സൈഡിൽ നിന്ന് അടികൊള്ളുന്നവനാണ്. ജനത്തിന്റെ കയ്യിൽ നിന്ന് അടിയേക്കണം, മറ്റുള്ള ദൈവികമായ കാര്യങ്ങളുള്ള സമ്മർദ്ദങ്ങളുമുണ്ട്. രണ്ടും ഒരേ സമയത്ത് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ചേർന്ന് ഇദ്ദേഹത്തിന്റെ സഹയാത്രയിൽ തളരുമ്പോൾ താങ്ങാൻ, ചൂടേറ്റ് വാടുമ്പോൾ ഒരു കുളിർമഴയായി അല്ലെങ്കിൽ കുളിർക്കാറ്റായി ചെയ്യുവാൻ അരുണയ്ക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പുരോഗതൻ ഒരു ശ്രേഷ്ഠ പുരോഗതനായി മാറുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഊർജം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ. പല കാര്യങ്ങളും, പല സങ്കടങ്ങളും,
പല പ്രതീക്ഷകളും പല സ്വപ്നങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാതെ വരുമ്പോൾ അത് പങ്കുവെക്കുവാനും അത് എപ്രകാരമാണ് നിറവേറ്റേണ്ടത് എന്നും ആലോചിക്കുവാനും ദൈവം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ അർത്ഥവും അതിന്റെ ആഴവും മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല കുടുംബം വാർത്തെടുക്കുവാൻ, ഒരു പുരോഹിതന്റെ കുടുംബം വാർത്തെടുക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ഒരു പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സഖറിയാവിന്റെയും എലിശബായുടെയും ആ കുടുംബം. ആ കുടുംബം എത്ര ശ്രേഷ്ഠമായി തീർന്നു. സഖറിയാവിന്റെ പരോഹിത്യ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ നന്ദി നിലനിർത്തിയത് എലിശബ എന്ന അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠയായ ഭാര്യയായി. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് വിശുദ്ധിയുടെ ആക്കം കൂട്ടുവാൻ എപ്പോഴും കൂടെ നടന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അവർക്കൊരു ദുഃഖമുണ്ടായിരുന്നു, നമ്മൾ കാണുന്നുണ്ട്, മക്കളില്ലായിരുന്നു. എന്നാൽ തന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അവസാന കാലത്ത് ദൈവം അവർക്ക് കൊടുത്തതായ ആ വലിയ ദാനം സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, ദൈവത്തോട് ചേർന്ന് നടന്നതായ ആ പുരോഹിതന്റെ ഭാര്യയ്ക്ക് ദൈവത്തിന്റെ അമ്മയുടെ സാമീപ്യവും ശുശ്രൂഷയും ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാതെ പോയതാണ്. അപ്പോൾ ഒരു പുരോഹിതനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ താങ്ങു തണലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ദൈവപുത്രന്റെ കരുതലും ആ കുടുംബത്തിന് ലഭിക്കുകയാണ്. അതാണ് അവന്റെ ആശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവത്തിന്റെ കരം പിടിച്ച് അദൃശ്യനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുവാൻ ശ്രമിക്കുക. ലോകപരമായ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. മജ്ജയും മാംസും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ചെമ്മാച്ചനും ഈ അറോണായി. എന്നാൽ ആ മോഹങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ മോഹങ്ങൾ എന്തെന്ന് അറിഞ്ഞത് നെഞ്ചിലേറ്റുവാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാനൊരു പഴയൊരു സംഭവം ഓർക്കുകയാണ്. ഒരു കത്തോലിക്ക കുടുംബം, ഒരു കർഷക കുടുംബമാണ്, ഒരു മകൻ മാത്രമേ ഉള്ളൂ. രണ്ട് മുറിയുള്ളതായ ആ കുടുംബത്തിൽ ഒരു ചെറിയ ചായ്പും ഒരു ചെറിയ അടുക്കളയുമുണ്ട്. മകനെ കല്യാണപ്രായമായി അവനൊരു വിവാഹം കഴിപ്പിക്കുവാൻ്റെ തോന്നുന്ന കുടുംബം തീരുമാനിച്ചു. അങ്ങനെ അയാൾ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് വരികയാണ്. അപ്പനും അമ്മയും ഒരു മുറിയിൽ കിടക്കുന്നു, മറ്റൊരു മുറി പ്രാർത്ഥനാ മുറിയാണ്. നമുക്കറിയാം കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഒത്തിരി രൂപങ്ങൾ സൂക്ഷിക്കും. മാതാവിന്റെയും വിശുദ്ധന്മാരുടെയും യോസേഫിന്റെയും ഒക്കെ രൂപങ്ങളുള്ള ആ മുറിയിലാണ് അവർ പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും ആ രൂപങ്ങളുടെ മുമ്പിൽ വന്ന് തിരിതെളിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. വിവാഹം കഴിച്ചു വന്ന മകൻ അപ്പനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെയാണ് കിടക്കേണ്ടത്? അപ്പൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആ പ്രാർത്ഥനാ മുറിയിൽ തന്നെ കിടന്നോളാൻ പറഞ്ഞു. മകൻ ചോദിച്ചു, അത് കുഴപ്പമാകില്ലേ? ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ അവിടെ തന്നെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അപ്പനും അമ്മയും അവിടെ മുറിയിൽ കയറി കഥ കടിച്ചു. ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാരിയും ആ മുറിയിൽ കയറി വെളുപ്പാങ്കാലത്ത് മണിയടിക്കുന്ന ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുവാനായി എഴുന്നേൽക്കുന്നതായ ഈ പിതാവും മാതാവും കാണുന്നത്, ഈ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും മുറിയിൽ നിന്ന് ഈ രൂപങ്ങളെല്ലാം എടുത്ത് പുറത്ത് ഭിത്തിയിൽ ചാരി. അപ്പന് ഭയങ്കരമായ ദേഷ്യം വന്നു. അപ്പൊ ചോദിച്ചു, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? കർത്താവിനെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണോ നീയും നിന്റെ ഭാര്യയും ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്പം ജാള്യതയോടെ പറഞ്ഞു, അപ്പാ, കർത്താവും വിശുദ്ധന്മാരും മാതാവും ഒക്കെ ഇങ്ങനെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ എങ്ങനെയാണ് ഇവിടെ ഭയമില്ലാതെ കിടന്നുറങ്ങുന്നത്, ജാള്യതയില്ലാതെ കിടന്നുറങ്ങുന്നത്? അതുകൊണ്ട് അല്പസമയത്തേക്ക് ഞങ്ങൾ അവരെ ഒന്ന് പുറത്ത് വെച്ചതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തെ മറക്കുകയും മറക്കുകയും ചെയ്യരുത്. ഒരു പുരോഹിതൻ എപ്പോഴും ഓർത്തിരിക്കണം, പുരോഹിതന്റെ ഭാര്യയും ഓർത്തിരിക്കണം. ദൈവത്തെ മറച്ചും മറന്നുമൊക്കെ നമ്മൾ പലപ്പോഴും പല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണ്, നമ്മൾ പ്രേരിപ്പിക്കുന്നവരാണ്. എന്നാൽ ഒരു പുരോഹിതൻ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവനാണ്. ആ അദൃശ്യമായ സാന്നിധ്യമാണ് നിങ്ങളെ ഈ വൈതരണികളെ കടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും ബലവും ഊർജവും നൽകേണ്ടത് അറുണയാണ്, ഭാര്യയാണ്. അതുകൊണ്ട് പുരോഹിതൻ വാടിമുഖമായി വരുമ്പോൾ അവന്റെ ആ വാടിയമുഖത്തിന്റെ കാരണമെന്നൊന്ന് അന്വേഷിച്ചറിഞ്ഞ് ലോകപരമായ ഉപദേശങ്ങളെക്കാൾ ഉപരിയായി സദുദ്ദേശങ്ങളെ നൽകുവാൻ, താൻ ഏറ്റെടുത്തിരിക്കുന്നതായ പൗരോഹിത്യ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്നതായ ബലം നൽകുവാൻ, അതാണ് ഒരു പുരോഹിതന്റെ ഭാര്യ ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്.
അദ്ദേഹം അധികം താമസിയാതെ ഒരു പുരോഹിതനായി മാറും. പുരോഹിതന്റെ ഭാര്യയ്ക്കും വലിയ സ്ഥാനമുണ്ട്. മറ്റുള്ളവർ വ്യത്യസ്തമായ കണ്ണുകളോടുകൂടിയാണ് അവിടെ നോക്കുന്നത്. അവിടെ പ്രവൃത്തികൾ, അവിടെ വസ്ത്രധാരണം, അവിടെ വരവും പോക്കും, അവിടെ ജീവിതം, ഇതെല്ലാം മറ്റുള്ളവർ വിലയിരുത്തുന്നുണ്ട്. എല്ലാവർക്കും ആയിക്കൂടെ, പിന്നെ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടെ എന്നുള്ളതല്ല, മറിച്ച് വ്യത്യസ്തരായി ജീവിക്കാൻ ശ്രമിക്കുക. ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ മറക്കാതിരിക്കുക. അവന്റെ മഹത്വവും അവന്റെ മാനവും നാം അന്വേഷിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിരുന്നുകൊണ്ട് ഒരു നല്ല പുരോഹിതനായ ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ അറോണ പ്രത്യേകമായി ഈ ശമ്മാശന്റെ കൂടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ നമുക്ക് പാടില്ല. എങ്കിലും അതിന്റെ വിശുദ്ധിയും നമ്മൾ പരിപാലിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും തയ്യാറാകണം. ജഡികമായ മോഹങ്ങളെക്കാൾ ഉപരിയായി ദൈവികമായ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ത്യാഗത്തിന്റെയും പ്രയാസങ്ങളുടെയും കനൽ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോഴെല്ലാം ദൈവം നിങ്ങൾക്ക് സഹയാത്രികനായി കൂടെ ഉണ്ടാവും. ആ ധൈര്യത്തിൽ മുന്നോട്ട് നീങ്ങുക. ലോകം വെച്ച് നീട്ടുന്നതായ സുഖസൗകര്യങ്ങളെക്കാൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ലഭിക്കുന്നതായ ആ അസ്വസ്ഥതകൾ നിറഞ്ഞതായ ജീവിതത്തെ വാരിപ്പണരുവാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരും ശ്രേഷ്ഠരുമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിനന്ദനായ പത്രാപ്പൊലത്തയുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരുടെയും ശമ്മാശന്മാരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിലുണ്ടായ എല്ലാ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വാക്കുകളെ ഉപസമരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.